നമസ്കാരം. രാജ്യത്ത് ഹർഗർ തിരുമുഖ തരംഗം അലയടിക്കുന്നു. ജമ്മുകാശ്മീരിൽ ഭീകരരുടെ വീടുകളിലും ത്രിവർണ പതാക ഉയർന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്കൊപ്പം ചേർന്നവരുടെ കുടുംബാംഗങ്ങളാണ് രാജ്യത്തോടൊപ്പം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മൂവർണ്ണക്കൊടി ഉയർത്തിയത്. എല്ലാ വർഷവും തങ്ങളുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്താറുണ്ടെന്ന് ഭീകരരുടെ കുടുംബങ്ങൾ വ്യക്തമാക്കി. നാലു ഭീകരരുടെ കുടുംബാംഗങ്ങളാണ് ത്രിവർണ പതാക ഉയർത്തിയത്. ദേശീയ പതാക ഉയർത്തുന്ന വേളയിൽ ഭീകരരോട് രാജ്യത്തേക്ക് മടങ്ങിയെത്തി സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാനും ഇവർ ആവശ്യപ്പെട്ടു. പാക് ഭീകര സംഘത്തിനൊപ്പം ചേർന്ന നസീർ ഗുജ്ജാറിന്റെ സഹോദരൻ നജാബുദ്ദീൻ തന്റെ വീട്ടിൽ ത്രിവർണ പതാക ഏതെങ്കിലും സമ്മർദ്ദം കൊണ്ടല്ലെന്നും അവരുടെ രാജ്യസ്നേഹം കൊണ്ടാണ് ഉയർത്തിയതെന്നും വ്യക്തമാക്കി. ഞങ്ങൾ സർക്കാരിൽ വിശ്വസിക്കുന്നുവെന്നും കീഴടങ്ങണമെന്നും സഹോദരനോട് പറഞ്ഞു. സലിം മാലിക് എന്ന ഭീകരന്റെ വീട്ടിലും ഇന്നലെ മൂവർണ്ണക്കൊടി ഉയർന്നു. അവൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തു എന്നതിൽ സംശയമില്ല. പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെത്തി സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങണമെന്നാണ് സലിം മാലിക്കിന്റെ കുടുംബം അഭ്യർത്ഥിച്ചത്. 2001 മുതൽ ഒളിവിലുള്ള ഷബീർ അഹമ്മദ് തീവ്രവാദ ഫണ്ടിംഗിലെ പ്രധാനിയായ ഹിസ്ബുൾ മുജാഹിദീനിലെ അബ്ദുൽ ഹായ് എന്ന ഭീകരരുടെ കുടുംബാംഗങ്ങളും ത്രിവർണ പതാക ഉയർത്തി. എന്നാൽ അമൃതോത്സവത്തിന്റെ കൊടിയേറ്റായി ഹർഗർ തിരുമുഖ ആഘോഷിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം രാജ്യം ഏറ്റെടുത്തപ്പോൾ ഓരോ വീട്ടിലും ദേശീയ പതാക ഇന്നലെ ഉയർന്നു. സ്വാതന്ത്ര്യത്തിനായി ജീവത്യാഗം ചെയ്തവരെ കുറിച്ചും സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ വീരമൃത്യു വരിച്ചവരെ കുറിച്ചുമുള്ള സ്മരണകൾ ഉണർത്തുപാട്ടായി. ഹർഗർ തിരംഗയുടെ ഭാഗമായി ഭാരതത്തിലെ കോടിക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർന്നപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവത്തിനുള്ള കൊടിയേറ്റവുമായി. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് ലഭിച്ച ആവേശകരമായ പിന്തുണയ്ക്കാണ് ഇന്നലെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സാക്ഷ്യം വഹിച്ചത്. കുഴൽ തൊട്ട് കൊട്ടാരം വരെ, കടലോരം തൊട്ട് മലയോരം വരെ, ഗ്രാമമെന്നും നഗരമെന്നും വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ദേശീയ പതാകകൾ ഇന്നലെ ഉയർന്നിരുന്നു. തീവ്രവാദ ഭീഷണിക്കിടയിലും കശ്മീരിന്റെ മണ്ണിലെങ്ങും ദേശീയ പതാകകൾ പാറിക്കളിച്ചു. ഹർഗർ തിരംഗ ക്യാമ്പിനോടുള്ള അത്ഭുതകരമായ പ്രതികരണത്തിൽ അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ആസാദി കാ അമൃത് മഹോത്സവം ആഘോഷിക്കുന്നതിനുള്ള മികച്ച മാർഗമാണിതെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ഹർഗർ തിരംഗ ക്യാമ്പിനെ പിന്തുണച്ച ഈ യുവാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് തലക്കെട്ടോടെ ലേയിലും ലഡാക്കിലും ആസാദി കാ അമൃത് മഹോത്സവം ആഘോഷിക്കുന്ന കുട്ടികളുടെ വീഡിയോയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ ശക്തി എന്താണെന്ന് ഉക്രൈനിൽ കണ്ടതാണെന്ന് കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിവർണ പതാക ഇന്ത്യക്കാർക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്കും യുദ്ധകാലത്ത് നിന്ന് പുറത്തു വരുന്നതിന് ഒരു സംരക്ഷണ കവചമായി മാറിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.